ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇങ്ങോട്ട് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് ചെയ്യുന്നത്. അതെന്താണെന്ന് അറിയാനായിട്ട് നിങ്ങൾ എല്ലാ കൂട്ടുകാരും അവസാനം വരെ വീഡിയോ കാണുക. അപ്പം ഞാൻ കിടുമിടി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ പോകാം. ഇവിടെ നമുക്ക് ആദ്യമായിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സോളാർ പാനലാണ് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആമസോണിലെ ലിങ്ക് ഞാൻ തൊട്ട് താഴെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലൊക്കെ പഴയ പവർ ബാങ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ ഒരു ബോർഡ് നമുക്ക് ഇളക്കിയെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യമുള്ള വേറൊന്നുമല്ല, നമ്മുടെ വീട്ടിലൊക്കെ ബോർഡ് കത്തിപ്പോയിട്ടുള്ള ആ ഒരു ചാർജർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ചാർജറിൻ്റെ നടുഭാഗം വെച്ച് ഇതുപോലെ പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് വേറൊന്നുമല്ല വേണ്ടേ, നമ്മുടെ വീട്ടിലൊക്കെ പഴയ ലാപ്ടോപ്പ് കേടായ ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതുപോലുള്ള ബാറ്ററികൾ ഒരു 3 പീസ് മതിയാവും, അതോടെ നമുക്ക് വേണം. പിന്നെ വേറൊന്നുമല്ല, നമ്മുടെ 25 രൂപ നിരക്കിലുള്ള ഒരു സോപ്പ് പെട്ടിയും കൂടെ നമുക്ക് ഈ വീഡിയോ ചെയ്യാനായിട്ട് വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ. ഇവിടെ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ബാറ്ററി എല്ലാം കൂടെ വെച്ചിട്ട് ഒരുമിച്ചൊരു ചെറിയൊരു പീസ് വയർ വെച്ചിട്ട് ഒന്ന് സോൾഡറിങ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്, ഈ വീഡിയോയിൽ കാണുന്ന പോലെ. അപ്പോൾ നമ്മൾ ഈ സോൾഡറിങ് ചെയ്തെടുത്ത ആ ഒരു ബാറ്ററി എല്ലാം കൂടെ നമുക്ക് സോപ്പ് പെട്ടിക്കുള്ളിൽ തന്നെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇനി എന്താ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ ബാറ്ററിയുടെ ഒരു 2 കേബിൾ നമുക്ക് വെളിയിലോട്ട് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് സോൾഡറിങ് ആയി ഉപയോഗിച്ചിട്ട് ഈ സോപ്പ് പെട്ടിയിൽ 2 ഹോൾ ഉണ്ടാക്കി എടുക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അടുത്തായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു പഴയ പവർ ബാങ്കിൻ്റെ ആ ബോർഡ് നമുക്ക് ഇവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ സോപ്പ് പെട്ടിക്ക് മുകളിൽ ബോർഡ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാറ്ററിയിൽ നിന്ന് പറഞ്ഞ ആ ഒരു കേബിൾ നമുക്ക് ബോർഡിൽ നല്ലോണം സോൾഡറിങ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു സോളാർ പാനൽ നമുക്ക് സോപ്പ് പെട്ടിക്ക് മുകളിൽ നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുകയാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ സോളാർ പാനൽ സോപ്പ് പെട്ടിക്ക് മുകളിലായിട്ട് അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ചാർജറിൻ്റെ ആ പിന്ന് നമുക്ക് ഈ സോളാർ പാനലിൽ സോൾഡറിങ് ആയി ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വരുന്ന ആ ഒരു ജോയിൻ്റ് നമുക്ക് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് അടിപൊളിയായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മുടെ സോളാർ മൊബൈൽ ചാർജർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം.
അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, ഒപ്പം ഞാൻ കിടുമീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം കണ്ണൻ ആലപ്പി.